ഞാൻ പറഞ്ഞത് എത്ര ചെറുതാക്കാൻ പറ്റും ഒരാശയത്തെ എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് വേണ്ടി ഞാൻ അടുത്ത പ്രാവശ്യം പ്രധാനമന്ത്രിയാകും ഞാൻ റെഡ് ഫോർട്ടിൽ നിൽക്കും എന്തൊക്കെയായി പറയുന്നേ ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ ബുദ്ധിശൂന്യരല്ലാത്തവരും ഈ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കണ്ടേ ഒന്ന് അത് വളരെ പ്രധാന പ്രധാനമായ ഒരു പോയിന്റായിട്ടാണ് ഞാൻ കരുതുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് പ്രൈം മിനിസ്റ്ററിൻ്റെ സന്ദേശം പ്രൈം മിനിസ്റ്ററിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ബി ജെ പിയുടെ സന്ദേശമല്ല ഞാൻ അടുത്ത പ്രാവശ്യം പ്രധാനമന്ത്രിയായി ഇവിടെ ഇരിക്കും എന്നത് പ്രൈം മിനിസ്റ്ററിൻ്റെ സന്ദേശമായി മാറുന്നത് എങ്ങനെയാണ് അടുത്ത പ്രാവശ്യം പ്രധാനമന്ത്രി ആകേണ്ടത് ആര് എന്ന് തീരുമാനിക്കേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങളാണ് വീത പീപ്പിളാണ് ആ വീത പീപ്പിൾ തീരുമാനിക്കേണ്ട വിഷയത്തിൽ എങ്ങനെ മോഡിക്ക് തന്നെ പറയാൻ പറ്റും മോഡി അടുത്ത പ്രാവശ്യം ജനം ജനം തിരഞ്ഞെടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുക ഞാൻ ആ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ കുന്നംകുളത്തെ പ്രധാനമന്ത്രി എന്ന് പറയുമോ അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടി ഈ പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തോടുള്ള ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് നോക്കൂ എങ്ങനെയൊക്കെ ആരൊക്കെ ഇങ്ങനെ ഡോമിനൻസ് അസേർട്ട് ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യം രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് ജനങ്ങൾ വെറുതെ വിടത്തില്ല ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് ലോകചരിത്രം എടുത്തു നോക്കാം ലോകചരിത്രം ആ ലോകചരിത്രത്തിൽ ജനാധിപത്യത്തിൽ അഹങ്ക കാണിച്ചിട്ടുള്ള ആൾക്കാരെ അഹങ്കരിച്ചിട്ടുള്ള ആൾക്കാരെ ഓവർ ത്രോ ചെയ്യുന്നതിൽ ജനങ്ങൾക്ക് ഒരു മടിയും അവർ കാണിച്ചിട്ടില്ല അതാണ് അടുത്തത് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം എപ്പോഴും ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് വെദർ ഹി സ്പീക്സ് ഇൻ ദ പാർലമെൻറ്റ് ഓർ വെദർ ഹി സ്പീക്സ് ഔട്ട് സൈഡ് കംപ്ലീറ്റ്ലി എ പൊളിറ്റിക്കൽ മാൻ ഒരു ഒരു ഒരിക്കലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു സ്റ്റേറ്റ്സ്മാൻ ആകാൻ പറ്റിയിട്ടില്ല നോക്കൂ ദേവഗൗഡെ പോലൊരാൾ ദേവഗൗഡയ്ക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷേ ദേവഗൌഡ പോലും കാണിച്ചിട്ടുള്ള ഒരു കമ്പോഷർ ആ കമ്പോഷർ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയിൽ നിന്ന് വരുന്നില്ല അദ്ദേഹം എല്ലായിടത്തും രാഷ്ട്രീയം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചാണ് എൻ്റെ എനിക്ക് നേട്ടം ഉണ്ടാകുന്ന വഴി രാജ്യത്തിന് നേട്ടം എന്നൊക്കെ പറയുന്ന ആശയമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് റെട്രിക്ക് മാത്രമാണ് റെട്രിക് ആർക്കും കേൾക്കണ്ട ബിക്കോസ് ഓൾറെഡി യു എർ പവർ ഫോർ ടെൻ ഇയേഴ്സ് നിങ്ങൾ പത്ത് വർഷം അധികാരത്തിലിരുന്നിട്ട് എന്ത് സബ്സ്റ്റാൻഷ്യൽ ഡിഫറൻസ് ഈ രാജ്യത്ത് വരുത്തി എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയൂ മണിപ്പൂരിലെ ജനതയെ നഗ്നരാക്കി നടത്തിയ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കെതിരെയുള്ള അവർക്കെതിരെയുള്ള നടപടി എന്ത് എന്ന് പ്രധാനമന്ത്രി ഉത്തരത്തിൽ പറയൂ വുമൺ കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്ന പ്രധാനമന്ത്രി ഇവിടുത്തെ വുമൺ വേണ്ടി യഥാർത്ഥത്തിൽ എന്ത് ചെയ്തു എന്ന് പറയൂ ഈ പറയുന്ന മണിപ്പൂരിലെ വിഷയത്തിനെ ആധാരമാക്കി പറയൂ ഇതൊന്നും ശബ്ദിക്കാതെ നിശബ്ദനായിരിക്കുന്ന ഒരു മനുഷ്യനായി അദ്ദേഹത്തിന് ഈ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോയിന്റിൽ അദ്ദേഹം തുടത്തിയില്ല ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ ഏതൊരു കാര്യം വന്നു ഇപ്പം നിങ്ങൾ പാർലമെന്റിലെ പ്രസംഗം കൊടുത്തു ഞാനൊരു അല്പം ഡി ബി ചെയ്ത് പോയിട്ട് ഞാൻ പറയാം പാർലമെന്റിലെ പ്രസംഗം കൊടുക്കൂ രണ്ട് മണിക്കൂർ സംസാരിച്ച പ്രധാനമന്ത്രി ഒരു മണിക്കൂർ അമ്പത് മിനിറ്റ് അദ്ദേഹം പറയേണ്ട കാര്യങ്ങളെല്ലാം ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ത് അടിസ്ഥാനത്തിലാണ് ആ നോൺ കോൺഫിഡൻസ് മോഷൻ വന്നത് അതിനെക്കുറിച്ച് റഫറ് ചെയ്യുക പോലും ചെയ്യാതെ അവസാനത്തെ പത്ത് മിനിറ്റ് നമ്മൾ അത് സോൾവ് ചെയ്യും എന്ന് പറയുക ചെയ്തത് അല്ലേ നിങ്ങൾ എന്നോട് പറയൂ എപ്പോഴാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ഒറ്റ ഇൻസിഡന്റ് പറഞ്ഞാൽ മതി ഒറ്റ ഇൻസിഡന്റ് ഞാൻ ഇപ്പൊ ഞാൻ മാപ്പ് പറയൂ ഞാൻ പറഞ്ഞു തെറ്റുണ്ടെങ്കിൽ ഒറ്റ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞ കഥ പറയൂ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ ഇലക്ഷനായി അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തു എന്ന് പറഞ്ഞു നടത്തി അമിത്ഷായെ അടുത്ത് പിടിച്ചിരുത്തി ഇനി ഞാനല്ല ഒന്നും മിണ്ടാൻ പോകുന്നത് അമിത്ഷായ മിണ്ടെന്ന് പറഞ്ഞു ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞ ആ അമിത് ഷായാണ് വൺ സിംഗിൾ ലൊക്കേഷൻ വേ ഹി ആൻസേർ ടു എ സിംഗിൾ ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നില്ല ഒരു റെട്ടറി ഈ പറഞ്ഞ പാർലമെൻറ്റിൽ നിങ്ങൾ കേട്ടതല്ലേ പ്രധാന എന്നെ ഞാൻ എൻ്റെ രാഷ്ട്രീയം നിങ്ങൾ വിടു നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ട പ്രസംഗത്തിൽ അദ്ദേഹം എന്ത് ഉത്തരമാണ് മണിപ്പൂരുമായി ബന്ധപ്പെട്ട് തന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ന് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മാഹുവ മൊയ്ത്ര ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ഉത്തരം പ്രധാനമന്ത്രി പറഞ്ഞോ പ്രധാനമന്ത്രി പറയുന്നില്ല അത് ഇവിടെ ഇരിക്കുന്ന ബി ജെ പി കാർക്കും അറിയാം പിന്നെ പ്രധാനമന്ത്രിക്കെതിരെ ഇങ്ങനൊരു കാര്യം സംഭവിച്ചാൽ സംസാരിച്ചാൽ പാർട്ടിക്കകത്ത് കാണില്ല കാര്യം എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഞാൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും പുറത്ത് വന്നിട്ടില്ല ഞാൻ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഇന്നിപ്പം എൻ്റെ കുടുംബം എന്നൊക്കെ ഒരു അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ കുടുംബം എൻ്റെ കുടുംബത്തിലെ കാര്യം മൊത്തം തീരുമാനിക്കുന്നത് ഞാനാണ് അതുകൊണ്ടാണല്ലോ ഞാൻ അടുത്ത പ്രാവശ്യം റെഡ് ഫോർട്ടിൽ പതാക വെക്കുമെന്ന് പറയുന്നത്